നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് മലയാളി വാർത്ത ഫോക്കസിൽ സ്വാഗതമുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ കേരളത്തിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കും ഈ തിരഞ്ഞെടുപ്പിനു മുമ്പല്ല ഈ തിരഞ്ഞെടുപ്പിനു ശേഷവും മലയാളികളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും രവീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തമുണ്ട് ശിവശങ്കറും രവീന്ദ്രനും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ രണ്ട് ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പറയേണ്ടി വരുമെന്നല്ല ആയിരുന്നു ഇപ്പോ അദ്ദേഹത്തിന് ഇവർ രണ്ടുപേരെയും അറിയില്ല അറിഞ്ഞാലും അറിയില്ല എന്നേ പറയാൻ കഴിയും കാര്യം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞാൽ രണ്ട് ചങ്കുള്ള വ്യക്തി ആ രണ്ട് ചങ്ക് ശിവശങ്കറും ഈ പറയുന്ന സി എം രവീന്ദ്രനും ആയിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് സ്വപ്ന കസ്റ്റംസിനോട് പറഞ്ഞ ആ വെളിപ്പെടുത്തലുണ്ടല്ലോ അത് കേട്ടാൽ കേരളം ബോധം കെട്ട് വീഴും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ബോധരഹിതരാകും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള എന്തോ മയക്ക് വെടിക്ക് സമാനമായ എന്തോ സംഭവം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ് ഏതായാലും ഇതുവരെ കേട്ട കാര്യങ്ങൾ കേട്ടിട്ട് ഇപ്പോഴും മലയാളികൾ അവിടെ തന്നെ ഉണ്ട് ബോധരഹിതരായില്ലെങ്കിലും ഒന്ന് കിളിപോയ അവസ്ഥയിൽ ഇരിക്കുകയാണ് ഇതൊക്കെ എന്തായി നടക്കുന്നത് ഹൈക്കോടതിയിൽ വരെ നോമിനേഷൻ അപ്പോയിൻമെൻ്റ് ഒന്നും രണ്ടും അല്ല 10,000 രൂപയുടെ അപ്പോയിൻമെൻ്റൊന്നും അല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അംഗങ്ങൾ എടുക്കുന്ന ലാഘവത്തോടെ അല്ലേ ഈ പറയുന്ന 4-5 ആളുകളെ 100,000 രൂപയ്ക്ക് തിരികെ കയറ്റുന്നത് ശിവശങ്കറിന് ഡോക്ടറേറ്റ് കൊടുക്കണം എന്തിന് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ നിർണായകമായിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ ഭരണപരിചയം വേണം ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ് ആണ് ഹി വാസ് ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ശിവശങ്കർ അദ്ദേഹത്തിനെ ഡോക്ടർ ശിവശങ്കർ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സി എം രവീന്ദ്രൻ അവരുടെയൊക്കെ മുമ്പിൽ IAS ഉദ്യോഗസ്ഥർ ഡയറക്റ്റ് IAS ഒക്കെ എടുക്കുന്നവർ എവിടെ കിടക്കുന്നു ഇങ്ങനെയാണ് ഭരണപരിചയം തെളിയിക്കേണ്ടത് IT സെല്ലിനെ അങ്ങ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചു കളഞ്ഞില്ലേ ശിവശങ്കർ ഊരാളുകൾ ഇന്ന് ലോകം മുഴുവൻ പ്രശസ്തമായത് സി എം രവീന്ദ്രൻ പ്രശസ്തമാക്കിയതാണ് ഏതായാലും സ്വർണ്ണക്കടത്തിലെ ആ മൊഴി എന്താണ് എന്നറിയാൻ കേരളം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കസ്റ്റംസിനോട് പറഞ്ഞ ആ മൊഴി പുറത്തെങ്ങാനും വിട്ടാൽ പലരുടെയും ജീവൻ വരെ അപകടമാകുമെന്നാണ് പറയുന്നത് എന്തായാലും 3 മന്ത്രിമാരെക്കുറിച്ചാണ് ഇപ്പോൾ പരാമർശമുള്ളത് കേട്ടോ ഈ 3 മന്ത്രിമാരും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളും മത നേതാവും ഒക്കെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്രഞ്ചൈസ് തുടങ്ങാനും ഒക്കെയാണ് ഇവിടെ ഇതിനു വേണ്ടി ശ്രമിച്ചതെന്ന് അതായത് ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾക്ക് നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെയുള്ള ശ്രമമാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ചിലപ്പോൾ ഷാർജയിലെ പാവപ്പെട്ടവരായ ഇന്ത്യക്കാരെ സഹായിക്കാൻ വേണ്ടി വല്ലതും തുടങ്ങാനുള്ള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തിയതായിരിക്കാം അവിടെ ഏതെങ്കിലും പാവപ്പെട്ടവരായ മലയാളികൾ കാണാതിരിക്കില്ലല്ലോ അവരെയൊക്കെ ഒന്ന് സഹായിച്ച് അവരുടെയൊക്കെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടി എങ്ങാനും തുടങ്ങാതിരുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയിപ്പം കള്ളി പുറത്താകുമ്പോൾ പറയാനിരിക്കുന്നത് എന്തായാലും മന്ത്രിമാരാരൊക്കെ എന്നുള്ള ഒരു ഊഹാപോഹം ആളുകൾക്കുണ്ട് പക്ഷേ ആ ഊഹാപോഹം വെച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കലും മാധ്യമ പ്രവർത്തകരായ ആരും റിപ്പോർട്ട് ചെയ്യാനും പാടില്ല ഏതായാലും സ്വർണ്ണക്കടത്തിൽ സ്വപ്നയും സരിത്തും പിടിയിലായ ശേഷമാണ് ഇങ്ങനെ നിർണായകമായിട്ടുള്ള ഈ കവിഞ്ഞൊഴുകൽ നടക്കുന്നത് അനർഘ നിർഗളമായ രഹസ്യങ്ങളുടെ കവിഞ്ഞൊഴുക്കലായി കഴിഞ്ഞിരിക്കുന്നു സ്വപ്നയുടെയും സരിത്തിൻ്റെയും ഒക്കെ മൊഴികൾ ഈ മൊഴികളൊക്കെ പ്രസിദ്ധീകരിച്ചാൽ ലോകത്തെ വെല്ലുന്ന മഹാകാവ്യങ്ങളായി മാറും എന്ന് തന്നെയാണ് ഇനി കണക്കാക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും ഈ സൂചനകൾ വെച്ച് കസ്റ്റംസിലെ ഭരണകക്ഷികളുമായി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ നേരിട്ടിടപെട്ടു എന്ന സൂചന പറയുന്നുണ്ട് ഈ നേരിട്ടിടപെട്ട് എങ്ങനെയാണ് ഇതിലെ അട്ടിമറി നടത്തിയത് എന്നുള്ളത് ഇനി അറിയാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ ആകാംക്ഷയുണ്ട് എന്തായാലും എൻഫോഴ്സ്മെൻ്റ് അവർ ഒരു പാളിച്ചയും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് നേരത്തെ ശബ്ദരേഖ ഒരു വലിയ വിഷയം വന്ന് ട്വിസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞു ശബ്ദരേഖയൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും ഞങ്ങൾക്കെതിരെയാണെങ്കിൽ ഞങ്ങളും അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ജയിൽ DGP കത്തയച്ചു അത് ലോ ആൻഡ് ഓർഡർ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ഫോർവേഡും ചെയ്തു ക്രൈംബ്രാഞ്ചിനെ കൊണ്ടെങ്ങാനും അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അത്തരത്തിലുള്ള സംസ്ഥാന ലെവലിലുള്ള അന്വേഷണം വേണ്ട ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മതി അതോടെ അതും പൊളി അപ്പോൾ ശരിക്കും പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ്
ഇതുവരെ ജീവിതത്തിൽ നേരിടാത്ത ഏറ്റവും ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം വരട്ടെ, സത്യം പുറത്തു വരട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് ശുഭാപ്തിയോടെ പ്രതീക്ഷിക്കാം.